എല്ലാവർക്കും ജി കെ ദ ഫാം വയനാടിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മൃഗവുമായാണ് കടന്നു വന്നിരിക്കുന്നത്. മൃഗം എന്ന് പറയാനുള്ള ഒരു കൊച്ചു മൃഗവുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അവരൊന്ന് നമ്മുടെ ജി കെ ദ ഫാം വയനാട് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെയുള്ള ബെൽ ഐക്കൺ കൂടി അമർത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കൂടെ ഉള്ളതെന്ന് പറയുന്നത് കുറച്ച് കൊച്ചു കൂട്ടുകാരാണ്. അപ്പോൾ അവരെക്കുറിച്ച് നമുക്കുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവരാണ് നമ്മൾ പറഞ്ഞ ഈ ചെറിയ ആളുകൾ കണ്ട എല്ലാവർക്കും കാണുന്നുണ്ടായിരിക്കുന്നു. ഗിനിപ്പന്നിയാണ്. ഗിനിപ്പന്നികളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഗിനിപ്പന്നികളെ സംബന്ധിച്ചിടത്തോളം കുറേ പേർ വളർത്തുന്ന ഒരു അരുമ മൃഗമായിട്ട് വളർത്തുന്ന ഒരു മൃഗം കൂടിയാണ് ഗിനിപ്പന്നിയെ. ഗിനിപ്പന്നി എന്ന് പറയുമ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള നല്ല ചെറിയ ഒരു മൃഗമാണ്. നമുക്ക് എല്ലാവർക്കും വീടുകളിൽ വളർത്താവുന്ന ഒരു കിളിയെ പോലെ അല്ലെങ്കിൽ ഒരു മുയലുകളെയൊക്കെ വളർത്തുന്ന പരിപാലിക്കുന്ന പോലെ തന്നെ നമുക്ക് വീടുകളിൽ വളർത്താൻ പറ്റുന്ന ഒരു മൃഗമാണ് ഗിനിപ്പന്നിയെന്ന് പറയുന്നത്. ഈ ഗിനിപ്പന്നിയെ ഒരുപാട് പേര് വളർത്തുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗിനിപ്പന്നീൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമുക്കിന്ന് കടക്കാനുള്ളത്. ഗിനിപ്പന്നിയെക്കുറിച്ചുള്ള കാര്യങ്ങളും പ്രധാനമായുള്ളതൊക്കെയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഗിനിപ്പന്നി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ മുയലും അതുപോലുള്ള സാധനങ്ങളെയൊക്കെ വളർത്തുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെറിയ ഒരു മൃഗമാണ് ഗിനിപ്പന്നി എന്ന് പറയുന്നത്. ഗിനിപ്പന്നിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയൊരു ചിലവോ കാര്യങ്ങളോ വലിയൊരു നോക്കാനുള്ള പ്രയാസങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അവയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും അവയുടെ ഇറച്ചി പല പർപ്പസിനും പോകുന്നുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ ഇറച്ചി പർപ്പസിനൊന്നും നമ്മളങ്ങനെ പൊതുവെ കൊടുക്കാറില്ല. എങ്കിൽ പോലും ഈ ഒരു ഹോസ്പിറ്റൽ ലാബ് മേഖലകളിലൊക്കെ തന്നെ പൊതുവെ ഇവയുടെ ഒരു ആവശ്യകത എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു മെഡിസിൻ്റെ ഒരു റിയാക്ഷനും കാര്യങ്ങളും ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗിനിപ്പന്നിക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളതെന്ന് പറയുന്നത്. ആ ഒരു ആവശ്യത്തിനാണ് ഗിനിപ്പന്നി ഏറ്റവും കൂടുതലായി വാങ്ങുന്നതും ആ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഗിനിപ്പന്നി ഏറ്റവും കൂടുതൽ പോകുന്നതും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മെഡിസിൻ അതിൻ്റെ റിയാക്ഷനും കാര്യങ്ങളും ടെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പല സിനിമകളിലും ഇതിലെല്ലാം കണ്ടിട്ടുണ്ടാകും വെള്ള എലിയുടെ മേത്ത് ടെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഇവയുടെ മേത്തും നമുക്ക് ഈ ഒരു റിയാക്ഷനും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പർപ്പസിന് പോകുന്നതാണ് ഗിനിപ്പന്നി എന്ന് പറയുന്നത്. അവരുടെ മീറ്റും അതേപോലെ തന്നെ എടുക്കുന്ന ഒന്നാണ്. മീറ്റിനും അതേപോലെ തന്നെ വിലയുള്ളതാണ്. പിന്നെ പൊതുവേ ഇവ കരയുന്നൊരു ശബ്ദമെന്ന് പറയുന്നതൊരു നല്ലൊരു രസത്തിലുള്ളൊരു ശബ്ദമൊക്കെ ഉണ്ടാക്കി കരയുന്ന ഒരു ഇനത്തിൽപ്പെട്ട ഒരു മൃഗം കൂടിയാണ് ഇവ. ഗിനിപ്പന്നിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റുള്ള ഒരു മൃഗങ്ങളെ പരിപാലിക്കുന്ന നിന്ന് ചിലവൊക്കെ വളരെ കുറവാണ്. പ്രത്യേകിച്ച് ചിലവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഗിനിപ്പന്നിയെ നമുക്ക് പരിപാലിക്കാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ ഇവ ഈ പ്രസവിച്ച് കഴിഞ്ഞ പാട് തന്നെ ഒരു കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ സ്വയം പുല്ല് തിന്നുകയും ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയും ഉൾപ്പെടെയുള്ള ഇതിലേക്കൊക്കെ ഇവ പെട്ടെന്ന് സ്വയം തന്നെ കടക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഗിനിപ്പന്നിയുടെ വില എന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരു 500 രൂപയിൽ മുതൽ സ്റ്റാർട്ട് ചെയ്ത് 5000 രൂപ വരെയുള്ളതൊക്കെ ഗിനിപ്പന്നികളെ നമുക്കിന്ന് വിപണിയിൽ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ഗിനിപ്പന്നികൾ പൊതുവായും ഈ ഇന്ന് നമുക്ക് ബ്രീഡിങ്ങിനാണെങ്കിൽ മറ്റു പർപ്പസിനാണെങ്കിൽ മുയലിനെ പോലെ എന്താ പറയുക ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ കുട്ടികളെ തിന്നുപോവുക അതുപോലെ തന്നെ കുട്ടികളെ ചവിട്ടിപ്പോവുക അങ്ങനെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതല്ല. അവരെ കുട്ടികളെയൊക്കെ നല്ലോണം കെയർ ചെയ്താണ് കൊണ്ടുപോവുക. ഇവർ ഒരു ഗർഭകാലം എന്ന് പറയുന്നത് ഏകദേശം 2.5-3 മാസം വരെയാണ്. പിന്നെ 3 മാസം വരെയാണ് ഇവരുടെ ഒരു ബ്രീഡിങ് പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഇവയ്ക്ക് തീറ്റയായിട്ട് കൊടുക്കുന്നതും എല്ലാവർക്കും ഉള്ളൊരു സംശയം കാര്യങ്ങളാണ്. തീറ്റയായിട്ട് നമുക്ക് ഇവർക്ക് സാധാ പുല്ല് കൊടുക്കുക, അതോടൊപ്പം തന്നെ കൈത്തീറ്റ എന്ന് പറയുന്ന നമ്മുടെ ഈ പിണ്ണാക്ക് സാധനങ്ങളൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ പുല്ലും സാധനങ്ങളും അതിൻ്റെ കൂടെ തന്നെ നമുക്കുള്ള ഈ ഒരു എന്താ പറയുക ചോറ് സാധനങ്ങൾ കൊടുക്കുന്നവരുണ്ട്. അങ്ങനെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് എന്ത് വേണമെങ്കിൽ നമുക്ക് ഇവയ്ക്ക് കൊടുക്കാവുന്നതാണ് പൊതുവെ ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ ഇവയുടെ ഒരു പരിചരണം എന്ന് പറയുന്നത് ബാക്കിയുള്ള മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചിലവ് പൊതുവെ കുറവായിരിക്കും. ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്നാണ് ഞാൻ പറഞ്ഞത്, ചിലവില്ല എന്നല്ല, ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ചിലവ് കുറവായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു എന്താ പറയുക മറ്റൊരു ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു മൃഗങ്ങളാണ്. അപ്പോൾ ഇത് ഇതിൽ നമ്മൾ ഈ കാണുന്ന ഈ ചെറിയ കുട്ടികൾ പറഞ്ഞപ്പോൾ ഈ അടുത്ത് ഉണ്ടായ കുട്ടികളാണ്. അവർ പാൽ കുടിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഈ അമ്മയുടെ പാൽ കുടിക്കുകയാണ്. അപ്പോൾ സ്വന്തമായി തന്നെ ഈ പാൽ കുടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തോളും. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല. അതുപോലെ തന്നെ മുയലിൻ്റെ കുട്ടി പോലെ ഉണ്ടാകുമ്പോൾ തന്നെ ഈ രോമമില്ലാതെ ഒന്നുമല്ല, സമയത്ത് രോമവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവയുടെ ഒരു പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ ഇവയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ തീറ്റ ഇങ്ങനെ നൽകേണ്ട സമയവും കാര്യങ്ങളൊക്കെ തീറ്റ നൽകേണ്ട പ്രത്യേകിച്ച് അങ്ങനെ സമയവും കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഡെയിലി നൽകുന്ന ഒരു
രണ്ട് നേരം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്കതിനനുസരിച്ച് തീറ്റയും കാര്യങ്ങളും കൊടുക്കാം. പുല്ലും അതോടൊപ്പം തന്നെ ഈ ഒരു പിണ്ണാക്ക് ഉൾപ്പെടെയുള്ള സാധനങ്ങളുമൊക്കെ നമുക്ക് തിന്നാനായിട്ട് കൊടുക്കാവുന്നതാണ്. ഗിനിപ്പന്നിയെ സംബന്ധിച്ചിടത്തോളം പലരും ഈ ഒരു ഗിനിപ്പന്നി കൃഷിയിലേക്ക് കിടക്കുമ്പോൾ തുടക്കത്തിൽ ഒരു പക്ഷേ ഒരു എന്താ പറയുക സ്നേഹിക്കുന്ന ഒരു അരുമ മൃഗത്തിൻ്റെ കൃഷിയിലേക്ക് ആണ് കിടക്കുന്നത്. ഒരു ഇവയുടെ കാണാനുള്ള ഒരു ഭംഗി കൊണ്ട് ഇഷ്ടത്തിലേക്കാണ് കിടക്കുന്നതെങ്കിലും വാണിജ്യ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവയെക്കുറിച്ച് നല്ല രീതിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ല തരത്തിലുള്ള ഒരു വരുമാനം തന്നെയാണ് ഗിനിപ്പന്നി എന്ന് പറയുന്നത്. ഗിനിപ്പന്നിയിലൂടെ ഒരുപാട് വരുമാനമുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഗിനിപ്പന്നി വരുന്ന ഒരു മൃഗത്തിലേക്ക് തുടക്കത്തിൽ ഒരു ഇഷ്ടം കൊണ്ട് മാത്രം കടന്നു വന്ന് ഇന്ന് ആ ഒരു വരുമാനം മാത്രം കൊണ്ട് ജീവിക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്. ആ ഒരു വരുമാനത്തിലൂടെ മാത്രം കടന്നു പോകുന്നവരുണ്ട്. ഗിനിപ്പന്നി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും കടന്നു വരാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ എല്ലാവരും ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള കുട്ടികളെയുമൊക്കെ വാങ്ങി ഈ ഒരു ഗിനിപ്പന്നിയിലേക്ക് കൃഷിയിലേക്ക് എല്ലാവർക്കും കടന്നു വരാവുന്നതാണ്. അപ്പോൾ ഗിനിപ്പന്നിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ഗിനിപ്പന്നിയിലെ വാങ്ങാൻ താല്പര്യമുള്ളവരും നമ്മുടെ ഈ താഴെ കാണുന്ന നമ്പറിലേക്കൊന്ന് കോൺടാക്ട് ചെയ്താൽ അത് അവൈലബിളാണ്. അപ്പം നമ്മുടെ ഗിനിപ്പന്നിയുടെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഗിനിപ്പന്നിയുടെ ഇവിടെ വീഡിയോ എന്താണ് എടുക്കുന്നതെന്ന് വീക്ഷിക്കാൻ വന്ന രണ്ടാൾക്കാരാണ്. അവരെ കൂടെ വീഡിയോയുടെ ഇടയിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നതുകൊണ്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ അതോടൊപ്പം തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഗിവവേയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗിവവേയുടെ കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഗിവവേ കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏകദേശം ഒരു കമൻ്റ് അടിസ്ഥാനത്തിലായിരിക്കും ഗിവവേ കൊടുക്കുന്നത്. ഗപ്പി ഇനത്ത് ഗപ്പി മീനിൽ പർപ്പിൾ മൊസൈക്കിനായിരിക്കും നമ്മൾ ആദ്യത്തെ ഗിവവേ ആയി കൊടുക്കുന്നത്. നമ്മുടെ ഈ കമൻറ്റിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രണ്ട് കമൻറ്റുള്ള രണ്ടാൾക്കാർക്ക് നമ്മൾ പർപ്പിൾ മൊസൈക്ക് ഗപ്പിയെ നമ്മുടെ ഫാമിൽ വെച്ചതിന് അടുത്ത വീഡിയോയ്ക്ക് മുമ്പായി ഗിവവേ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു കമൻറ്റും കാര്യങ്ങളും ചെയ്ത് ഈ ഒരു വീഡിയോ കാണുക, നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയും ഈ ചാനൽ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ താഴെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഒരിക്കൽ കൂടി വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.